ആ പ്രതിയെ നിങ്ങൾ കൈക്കലാക്കി കമ്മീഷനെ നിങ്ങൾ കൈക്കലാക്കി കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ കെട്ടിച്ചമച്ചു അതെല്ലാം ഉണ്ടാക്കി നിങ്ങൾ ഭരണം പിടിച്ചതിന്റെ കഥയാണത് രണ്ടാമത്തെ ഗവൺമെന്റ് കടന്നു വരുന്നത് ഈ കേസ് നിങ്ങൾ സിബിഐക്ക് വിട്ടുകൊണ്ടാണ് വേങ്ങര തിരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം ഉച്ചയ്ക്ക് നിങ്ങളുടെ തീരുമാനം ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളതായ ആളുകൾക്കെതിരായി ബലാത്സംഗത്തിന്റെ കേസുകൾ ചുമത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സോളാർ കേസിന്റെ മറ്റൊരു മേഖലകളിലേക്ക് നിങ്ങൾ കടന്നു വന്നത് മൂന്ന് തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അഡ്രസ് ചെയ്തത് 2024 നിങ്ങൾ നടക്കാൻ പോകുന്നതായിരിക്കുന്ന 26 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പോലെ 2021 തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് 2016 തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് വേങ്ങരയിലെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിങ്ങൾ ഒരൊറ്റ സോളാർ കേസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ കടുത്ത തിരഞ്ഞെടുപ്പിനെ ജയിക്കാൻ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ചെയ്യുന്നത് പോലെ ഭരണത്തിൽ നടത്തിയതായ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അജണ്ടയല്ല പറയാൻ നിങ്ങൾക്കൊന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി നടത്തിയ വികസന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നടത്തിയ ജനക്ഷേമകരമായ പദ്ധതികൾ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായി കേസുകൾ എടുത്ത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി കേസുകൾ എടുത്ത് ഒരു ഭാഗത്ത് ED ഒരു ഭാഗത്ത് CBI ഒരു ഭാഗത്ത് NIA ഒരു ഭാഗത്ത് CBI ഇതെല്ലാമായി നടക്കുന്നതായിരിക്കും നരേന്ദ്രമോദിയെ പോലെ പ്രതിപക്ഷ നേതാവിനെതിരായി KPCC പ്രസിഡന്റിനെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ഈ കേരളക്കരയിൽ നിങ്ങളുടെ അന്വേഷണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ കേസുകൾ ഇല്ലാ കഥകൾ പറഞ്ഞ് കെട്ടിപ്പൊക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് നിങ്ങളുടെ ഈ വലിയതായിരിക്കുന്ന പ്രവർത്തനം ഞങ്ങൾ ഇതൊക്കെ കണ്ടു പറകൾ പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നു ഞങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നു ഞങ്ങൾ ഇതൊക്കെ കണ്ട് അങ്ങ് പുറകോട്ട് പോകുമോ തീയിൽ കുരുത്തവർ വെയിലത്ത് പാടില്ല നിങ്ങളെ ബോംബ് രാഷ്ട്രീയത്തിന് മുമ്പിൽ നിങ്ങളുടെ കടാരിയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ നിങ്ങളുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ചോരച്ചാലുകൾ കയറി പാർട്ടി പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ കണ്ണൂർ ജില്ലയിൽ നെഞ്ചു കൊടുത്ത് വളർന്നതായ KSുധാകരന്റെ രോമത്തിൽ സ്പർശിക്കാൻ ഈ കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ കമ്മ്യൂണിസ്റ്റ് മാടമ്പിമാർക്ക് സാധ്യമല്ല തർക്കം നിങ്ങൾക്ക് വേണ്ട ഇതിന്റെ ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയതാരാ ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയത് ശ്രീ MB ഗോവിന്ദമാഷ ഗോവിന്ദമാഷയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മറന്നുപോയിട്ടില്ല 2023 June 18 അന്നൊരു ഞായറാഴ്ചത്തെ ദേശാഭിമാനി ദിനപത്രം രാവിലെ വായിച്ചു നോക്കിയപ്പോ ആ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത എന്താ വാർത്ത മോൺസൺ മാമുങ്കലിന്റെ പോക്സോ കേസിൽ ആ പെൺകുട്ടി പീഡനത്തിന് വിധേയമാകുമ്പോ ശ്രീ KSുധാകരൻ അവിടെ ഉണ്ടായിരുന്നു സുധാകരനെതിരെ കേസെടുക്കാൻ പര്യാപ്തമായ കേസാണത് ആരാ പറയുന്നത് ദേശാഭിമാനി അന്ന് ഉച്ചയാകുമ്പോ MB ഗോവിന്ദമാഷയുടെ പത്രക്കാരോടുള്ള അഭിമുഖമാണ് MB ഗോവിന്ദമാഷ പറഞ്ഞു MB ഗോവിന്ദം പറയുകയാണ് ശ്രീ KSുധാകരനെതിരായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട് എവിടെ ക്രൈംബ്രാഞ്ചിൽ പറയുന്നത് ആരാ പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ MB ഗോവിന്ദമാഷ് ആരാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണോ MB ഗോവിന്ദമാഷ് കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന്റെ തലവനാണോ MB ഗോവിന്ദമാഷ് കേരളത്തിന്റെ പോലീസിന്റെ തലപ്പുറത്തുള്ള DGP ആണോ MB ഗോവിന്ദമാഷ്ക്ക് എവിടുന്ന ഈ ഇൻഫർമേഷൻ അവസാനം വിവാദമായപ്പോ ക്രൈംബ്രാഞ്ച് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു മൊഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം MB ഗോവിന്ദമാഷ്ക്ക് എവിടെ നിന്നാണ് ഈ മൊഴി കിട്ടിയത് പറയണം CPIM ശ്രീ KSുധാകരനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയുന്നു ഈ മനുഷ്യനെ വേട്ടയാടാൻ ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ ഈ മനുഷ്യനെ വേട്ടയാടി അധികാരം പിടിക്കാൻ 2014 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അത് കഴിഞ്ഞ് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾ AKG സെന്ററിൽ രാഷ്ട്രീയപരമായി തീരുമാനമെടുത്തു എന്നുള്ളതാണ് MB ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാന തലം അല്ലെങ്കിൽ നിങ്ങൾ പറയണം MB ഗോവിന്ദമാഷിക്ക് എവിടുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടിയത് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പെൺകുട്ടി കൊടുത്തതായിരിക്കുന്ന മൊഴിയിൽ സുധാകരന്റെ പേരില്ല
എഫ്ഐആറിൽ സുധാകരന്റെ പേരില്ല, പെൺകുട്ടി കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിൽ സുധാകരന്റെ പേരില്ല. എം വി ഗോവിന്ദൻ മാഷോട് അങ്ങയുടെ തട്ടകമായ ഈ കണ്ണൂരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, ശ്രീ ഗോവിന്ദ എവിടെ നിന്ന് കിട്ടിയതാണ് തനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ? തങ്ങൾക്ക് ബാധ്യതയുണ്ട്, പറയണം. നിങ്ങൾ എന്താ അർത്ഥം? സുധാകരനെ തകർത്താൽ കോൺഗ്രസിനെ തകർക്ക. കാരണം സുധാകരൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാ. കേരളത്തിലെ കോൺഗ്രസിന്റെ മനോവീര്യം തകർക്ക, അതുമൂലം യു ഡി എഫിന്റെ മനോവീര്യം തകർക്ക. അതാണ് അജണ്ട. ആ അജണ്ടക്ക് നിങ്ങൾ ഉപയോഗിച്ചതോ? വ്യാജ നിർമ്മിതമായിരിക്കുന്ന ഒരു കേസ് അവസാനം ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ ക്രൈംബ്രാഞ്ചിന് പറയേണ്ടി വന്നു, അങ്ങനെ ഒരു കേസില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കേസ്, അവിടെ പരാജയപ്പെട്ടു. ഇതിലെ രസകരമായ കാര്യം നടന്നറിയോ? ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കേസുമായി ഈ കേസിന് ചില താരതമ്യമുണ്ട്. ആ താരതമ്യത്തെ പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സോജൻ ഫ്രാൻസിസ്. ആ സോജൻ ഫ്രാൻസിസിനെ നിങ്ങൾ അങ്ങ് മാറ്റി, പകരം നിങ്ങൾ കൊണ്ടുവന്നത് റസ്തം എന്ന് പറയുന്ന പുതിയ പോലീസ് ഓഫീസർ. ആ റസ്തം എന്ന് പറയുന്ന പോലീസ് ഓഫീസർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇതിൽ പ്രതിയാകേണ്ടതായിരിക്കുന്ന കക്ഷികളെ പിടിച്ച് ഇതിന്റെ സാക്ഷികളാക്കി മാറ്റി. അവരോട് മൊഴി ആവശ്യപ്പെട്ടു. ഓൺസൺ മാവുങ്കൽ തന്നെ പറഞ്ഞല്ലോ, സുധാകരന്റെ പേര് പറയാൻ എന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തുന്നു, എന്നെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രതികളായ ആളുകളെ സാക്ഷികളാക്കി മാറ്റിയപ്പോ റോസ്റ്റം ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനം ആവശ്യപ്പെട്ടത്. വെറും കാര്യമല്ല, സുധാകരനെതിരെ നിങ്ങൾ മൊഴി പറഞ്ഞാൽ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിന്ന് നിങ്ങളെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റാം. അങ്ങനെ സാക്ഷി പട്ടികയിലേക്ക് നിങ്ങൾ മാറ്റി, അവരോരോ ആളുകളെ കൊണ്ട് മണികൾ പറയിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ 2-10 കോടി രൂപ ആദ്യം കൊടുത്തു, അവസാനത്തെ 25 ലക്ഷം രൂപ കൊടുത്തത് ഞങ്ങൾ സുധാകരന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കോ? എടാ 10 കോടി ആദ്യം കൊടുത്തു, എന്നിട്ട് അവസാനത്തെ 25 ലക്ഷം കൊടുത്തത് സുധാകരൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങൾ? രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു എച്ച് എച്ച് വർമ്മയുടെ വിധിന്യായം. ആ എച്ച് എച്ച് വർമ്മയുടെ വിധിന്യായം എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ആ മജിസ്ട്രേറ്റ് മാറി, സൂറത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ പരാതിക്കാരൻ വന്നപ്പോ മജിസ്ട്രേറ്റ് ചോദിച്ചു, ഈ പരാതിയിൽ ഒരു കഴമ്പില്ലല്ലോ, ഈ പരാതിയിൽ ഒരു യാഥാർത്ഥ്യമില്ലല്ലോ, ഇത് നിലനിൽക്കില്ലല്ലോ. ഉടനെ തന്നെ പരാതിക്കാരൻ തന്നെ ഹൈക്കോടതി പോവുകയാണ്. ഹൈക്കോടതി പോയിട്ട് പരാതിക്കാരൻ പറയാണ്, ഈ കേസ് തൽക്കാലം സ്റ്റേ ചെയ്യണം. എടാ പരാതിക്കാരൻ തന്നെ സ്റ്റേ ചെയ്ത് അവസാനം മജിസ്ട്രേറ്റിനെ മാറ്റി. മജിസ്ട്രേറ്റ് പുതിയത് വന്നു, പുതിയ മജിസ്ട്രേറ്റ് വന്നപ്പോ ഹൈക്കോടതി കൊടുത്തതായിരിക്കുന്ന കേസ് പരാതിക്കാരൻ പിൻവലിക്കുക. ദ്രുതഗതിയിൽ ഓരോ കാര്യങ്ങൾ നീങ്ങി കോടതിയിൽ. രാഹുൽ ഗാന്ധിയെ മര്യാദയ്ക്ക് കേട്ടില്ല. അവസാനം രാഹുൽ ഗാന്ധിക്കെതിരായ വിധിന്യായം വന്നു. ആ വിധിന്യായം വന്നപ്പോ 24 മണിക്കൂർ തികഞ്ഞില്ല, രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങി, പാർലമെന്റ് സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉത്തരവ്, രാഹുൽ ഗാന്ധി 19 കൊല്ലം താമസിച്ച 12 തുക്ലക്കൈൻ വീട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയോട് പടിയിറങ്ങാൻ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴുവൻ കേസുകൾ, കോടതികൾ, വ്യവഹാരങ്ങൾ ഇതൊക്കെയായി നടക്കുകയാണ്. ഞങ്ങളൊരു കാര്യം ചോദിക്കുന്നു, എന്നിട്ട് രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 56 മണിക്കൂർ നിങ്ങൾ ചോദ്യം ചെയ്തു. കോൺഗ്രസിനെ നിങ്ങൾ പഠിക്കണം, കോൺഗ്രസിനെ നിങ്ങൾ വിലയിരുത്തണം. ഇത്രയൊക്കെ പീഡിപ്പിച്ചല്ലോ ഒരാളെ. 56 മണിക്കൂർ നിങ്ങൾ ചോദ്യം ചെയ്തല്ലോ. സോണിയാഗാന്ധിയെ 3 തവണ ചോദ്യം ചെയ്തല്ലോ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ പോകുമ്പോ മകൾ പ്രിയങ്ക ഗാന്ധി കയ്യിൽ മുഴുവൻ മരുന്നുകളാണ്, ഒരു കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമാണ്. ഇഡി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, അമ്മയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല, പക്ഷേ ദേവജിതിന്റെ അഭ്യർത്ഥന, അമ്മയെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ അമ്മയുടെ കൂടെ ഒന്ന് കൂട്ടിയിരിക്കാൻ ദേവജിത് നിങ്ങൾ ഒന്ന് അനുവദിക്കണം. ഇഡി ഉദ്യോഗസ്ഥന്മാരുടെ മറുപടി ഗോ ഔട്ട് എന്നുള്ളതായിരുന്നു. 56 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു. 6-ാമത്തെ ദിവസം രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിൽ വന്നു.
രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞതായ മനോഹരമായ ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇവിടെ ഏറെ പ്രസക്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം, 1000 തവണ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, പക്ഷേ കുടിശുള്ള മുറിയിൽ നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോ ഒരിക്കൽ പോലും ഞാൻ പതറില്ല. കാരണം എന്റെ കയ്യിൽ ഒരു അഴിമതികളുടെ കറയോ ഒരു ചെറിയതായിരിക്കുന്ന മടിശീലയിൽ ധനമോ ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, നരേന്ദ്രമോദി അങ്ങയുടെ നെഞ്ചത്തേക്ക് ഞാൻ ഉയർത്തിയ ചൂണ്ടു വിരലുണ്ടല്ലോ, ആ വിരൽ ഒന്നുകൂടെ കനപ്പിക്കുകയല്ലാതെ ഒരിഞ്ച് പുറകോട്ട് മാറ്റാൻ നരേന്ദ്രമോദി ഈ ജന്മം നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മറുപടി ഞങ്ങൾ ഇതവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 1000 കേസുകൾ നിങ്ങൾ എടുത്തോ, സുധാകരനെതിരെ മാത്രമല്ല, സുധാകരനെതിരെ മാത്രമല്ല, നിരപരാധിയായ സുധാകരനെതിരെ മാത്രമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചീഫിനെതിരെ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെതിരെ നിങ്ങൾ കേസെടുത്തല്ലോ, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ എല്ലാവർക്കും എതിരെ നിങ്ങൾ കേസെടുത്തോ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാ, AI ക്യാമറ കേഫോൺ അഴിമതി അതുപോലെ കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്നു ധൂർത്ത് അഴിമതികൾ. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ CPIM നേതൃത്വത്തിൽ കേരളത്തിന്റെ ഖജനാവിന് പാർട്ടിക്ക് വേണ്ടിയുള്ള കറവ പശുവായി നിങ്ങൾ ഉപയോഗിക്കുന്നതായ ഈ അധമരാഷ്ട്രീയമുണ്ടല്ലോ, ഈ അധമരാഷ്ട്രീയത്തെ ചെറുത്തുകൊണ്ടേയിരിക്കും തർക്കം നിങ്ങൾക്ക് വേണ്ട. 1000 കേസ് നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പിണറായി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കുക എന്നുള്ളതാണ്. ആ പോരാട്ടം അവസാനിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ വിശദമായ മറ്റ് സംസാരങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ ദുർഗന്ധം, സമീപകാലത്തെ ഏറ്റവും വലിയ ദുർഗന്ധം, ആ ദുർഗന്ധമാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ ഇടതുപക്ഷ ഭരണകൂടത്തിലൂടെ കടന്നു വരുന്നത്. AI ക്യാമറയിലൂടെ നമ്മൾ കണ്ടത് 100 കോടിയുടെ അഴിമതിയാണ്. 100 കോടിയുടെ അഴിമതി, 500 കോടിയിലധികം അഴിമതിയാണ് കേഫോൺ. കേഫോണിൽ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രം ഞാൻ പറയും. ബഹുമാന്യനായ ശ്രീ അബിൻ വർക്കി, പ്രിയങ്കരനായ M ലിജു രാഷ്ട്രീയകാര്യ സമിതി അംഗം, രണ്ടുപേരും ഇവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രണ്ടുപേരെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ നിരയും സുധാകരന് ഒരു പ്രശ്നം വരുമ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഇവിടെ എത്തിയാണ്. അതൊരു പ്രത്യേകമായ ഒരു അനുഭവമാണ്. അത് മറ്റുള്ളതായിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് കിട്ടാത്തതായ ഒരു അനുഭവമാണ്. സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ അനുഭവം. മേത്തിക്കോൾ നടൻ വന്നുകൊണ്ടിരിക്കുക, ഓരോ ആളുകളും വരും, ഓരോ ആളുകളും വരും, പറയാനുള്ളത് മുഴുവൻ ഞങ്ങൾ പറയും, ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കും. 1000 തവണ നിങ്ങൾ കേസെടുത്താലും രാഹുൽ ഗാന്ധി പറഞ്ഞതായിരിക്കുന്ന വാക്ക് കടമെടുത്തുകൊണ്ട് പറയുന്നു ശ്രീ പിണറായി വിജയൻ, അങ്ങയുടെ നെഞ്ചത്തേക്ക് ചൂണ്ടിയ ചൂണ്ട് വിരലുണ്ടല്ലോ, ആ ചൂണ്ട് വിരൽ ഒരിഞ്ച് താഴ്ത്തില്ല എന്നുള്ളത് മാത്രമല്ല അത് കനപ്പിക്കാൻ നേതൃത്വം കൊടുക്കും. തർക്കം നിങ്ങൾക്ക് വേണ്ട. ഏതുവരെ അങ്ങയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിടിച്ചിറക്കുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് വിശ്രമമില്ല എന്ന് ഒരിക്കൽ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ പോരാട്ടം, ഇത് ജനകീയ പോരാട്ടമാണ്, ഇത് അഴിമതിക്കെതിരായുള്ള പോരാട്ടമാണ്, ജനാധിപത്യത്തിന്റെ പോരാട്ടമാണ്, ജനങ്ങളെ കാക്കാനുള്ള പോരാട്ടമാണ്. അഴിമതികൾ ചൂണ്ടിക്കാണിക്കുമ്പോ അവർക്കെതിരായി കേസെടുക്കുക എന്നുള്ളത്, അഴിമതികൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ മുഖലക്ഷണം. ആ മുഖലക്ഷണം അവിടെ നരേന്ദ്രമോദി പ്രകടിപ്പിക്കുമ്പോ ഇവിടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അനുയായിയായ പിണറായി വിജയനും അതേപോലെ തന്നെ സാധ്യതമാക്കാൻ ശ്രമം നടത്തുകയാണ്. ഈ ശ്രമങ്ങൾക്കെതിരായി ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും കണ്ണികളായി വർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ സുധാകരനെ നിങ്ങൾ കേസെടുക്കുന്നത് സ്വഭാവം, ആർക്ക് വേണമെങ്കിലും പരാതി കൊടുത്ത് കേസെടുക്കാം, പക്ഷേ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ന്യായമുണ്ട്. എന്താ കോടതി പറഞ്ഞത്? 2 പരാതി കൊടുത്തപ്പോ കോടതി പറഞ്ഞത് ഞങ്ങൾ പരാതി ഫയലിൽ സ്വീകരിക്കുന്നു, ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട്. 2-3 കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി ഈ പരാതിക്കാരെ അഭിനന്ദിക്കുന്നു. പരാതിക്കാരെ കോടതി അഭിനന്ദിക്കുന്നത്
കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണ ചരിത്രത്തിൽ അത്യപൂർവമായ സംഭവമാണ്. അത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ അഴിമതി ഓരോമായി ചൂണ്ടിക്കാണിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പക്ഷെ കോടതി പറഞ്ഞു ഇതിൽ കഴമ്പുണ്ട്, ഞാൻ പരാതിക്കാരെ അഭിനന്ദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോ ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ധാർമ്മികതയുടെ ഏറ്റവും വലിയതായിരിക്കുന്ന മൂല്യം ഉയർത്തിപ്പിടിച്ച് നിരവധി ആളുകൾ രാജിവെച്ചിട്ടുണ്ടല്ലോ, നിരവധി ആളുകൾ രാജിവെച്ചു, ലാൽ ബഹദൂർ ശാസ്ത്രി മുതൽ ഈ കേരളക്കരയിൽ വിശ്വനാഥ മാഷ് വരെയുള്ള നിരവധി ആളുകൾ, എ പി വിശ്വനാഥൻ വരെയുള്ള നിരവധി ആളുകൾ ഒരു ചെറിയ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ നിരവധി ആളുകൾ രാജിവെച്ചിട്ടുണ്ട്. മാണി സാർ അതിന്റെ മേലെ രാജിവെച്ചയാളാണ്. നിരവധി ആളുകൾ, ഞങ്ങൾ ചോദിക്കുന്നു ഈ പരാമർശം ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ അന്ന് രാജിവെക്കണം, മാന്യതയുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് രാജിവെക്കണം, അങ്ങ് രാജിവെക്കണം. രാജിവെക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അധികാരം പിടിച്ച് കുടുംബത്തിന് വേണ്ടതായ സ്വത്തുക്കൾ മുഴുവൻ പ്രദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് താങ്കളെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ശ്രീ കെ സുധാകരനെതിരെ 1000 തവണ കേസെടുത്താലും അങ്ങക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടല്ലോ, ഭരണകൂടത്തെ ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യൽ തുടരുക മാത്രമല്ല, ഭരണത്തിന്റെ ഉത്തുംഗ മേഖലകളിൽ നിന്ന് അധികാരത്തിന്റെ അംശവെടി താങ്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ലാതെ, ഈ പോരാട്ടം അംശവടി പിടിച്ചെടുക്കുകയല്ലാതെ മറ്റൊരു രീതി കൊണ്ടും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ പോരാട്ടത്തിലെ ധാർമ്മിക ശേഷിയുടെ പ്രതീകം, ഈ വലിയ പോരാട്ടത്തിലെ മുന്നണി പോരാളിയായിട്ടുള്ള മനുഷ്യൻ ശ്രീ കെ സുധാകരന്റെ പോരാട്ടത്തിന് എല്ലാവിധ പിൻബലവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകളൊപ്പം സമ്മരിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ഏറെ പ്രിയങ്കരനായ മാത്യു കുടലനാടൻ MLA ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി അംഗം M. Liju അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളു. പ്രിയങ്കരനായ അധ്യക്ഷൻ, കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, കേരളത്തിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ പ്രതീകമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ MP അവർകൾ, ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ടി സിദ്ദിഖ് MLA, ബഹുമാനരായ MLA മാർ ശ്രീ സണ്ണി ജോസഫ്, ശ്രീ സജീവ് ജോസഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ PM നിയാസ്, മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിൻ്റെ കണ്ണുകൾ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇന്ന് കണ്ണൂരിലെത്തിയിട്ടുണ്ട്. ജനാധിപത്യ കേരളത്തിൻ്റെ ശ്രദ്ധ ഇന്ന് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ കാരണം കേരളത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം തകർക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അപ്രതിരോധിനായ പോരാളി ശ്രീ കെ സുധാകരൻ MP ഇന്ന് കോൺഗ്രസിൻ്റെ വേദിയിൽ കണ്ണൂരിലെ പൊതുസമൂഹത്തോട്, സംസ്ഥാനത്തെ പൊതുസമൂഹത്തോട് ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തൊരു മാധ്യമ ചർച്ചയിൽ CPMന്റെ പ്രതിനിധി അദ്ദേഹം സംസാരിച്ചപ്പോൾ, അപ്പം അന്ന് ശ്രീ കെ സുധാകരൻ കളമശ്ശേരിയിലെ DYSP ഓഫീസിന് മുമ്പിൽ, ക്രൈംബ്രാഞ്ച് DYSP ഓഫീസിന് മുമ്പിൽ ഹാജരായ ദിവസം സംസാരിച്ചപ്പോൾ CPM പ്രതിനിധി ഒരു സൂചന, ഒരു വാചകം, ശ്രീ കെ സുധാകരൻ കണ്ണൂരിൽ, കളമശ്ശേരിയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ തല കുനിച്ചിരുന്നു പോയി, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? അത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം അത് കണ്ടവരാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിലേക്ക്, അതായത് രാവിലെ 11 മണിക്ക് ഹാജരാകണമെന്ന് നോട്ടീസ് കൊടുത്തപ്പോൾ
പതിനൊന്ന് മണിക്ക് അവിടെ എത്തുകയും ഉച്ചയായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വേണമെങ്കിൽ അല്പം വിശ്രമിക്കാം. ഇപ്പൊ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറഞ്ഞൊരു വാക്ക്, വിശ്രമമൊന്നുമില്ല, നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം, ഞാൻ എൻ്റെ പ്രക്രിയയുമായി തുടരുകയാണെന്നാണ്. വൈകുന്നേരം 4 മണിയായപ്പോ അഭിഭാഷകർ ശ്രീ മാത്യു കുഴനാടനും ശ്രീ ചന്ദ്രശേഖരനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പം വൈകുന്നേരം 4 മണിയായി, നമുക്കിപ്പോൾ ഒരു 6 മണിക്കൂർ ചോദ്യം ചെയ്യലായി, നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ അഭിഭാഷകർ KPCC അധ്യക്ഷനോട് പറഞ്ഞു, നമുക്ക് നാളെ വേണമെങ്കിൽ ഇത്രയും സമയമായല്ലോ, 5 മണിക്കൂറായല്ലോ, നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചോദ്യം ചെയ്യൽ മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി 12 മണിയോ 1 മണിയോ 2 മണിയോ ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദ്യം ചെയ്യലിരിക്കും. ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ അടുത്ത ട്രെയിനിൽ ആളെ വിളിക്കാം എന്നാണ്. 7 മണിക്കൂറോളം ചോദ്യം ചെയ്ഞ്ച് കഴിഞ്ഞ് ശ്രീ കെ സുധാകരൻ ഇറങ്ങി വന്നത് തലയുയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ച് കണ്ണൂരിന്റെ അല്ലെങ്കിൽ കെ സുധാകരന്റെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതാണ് അവിടെ നടന്നത്. അതല്ലാതെ കണ്ണൂരിലെ നിങ്ങളുടെ പി ജയരാജനെ പോലെ ആംബുലൻസിൽ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തല കുലിച്ച് സൈഡിലേക്കിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളിനെ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ അതങ്ങ് AKG സെന്ററിലേക്ക് ചെന്നാൽ മതി, അവിടെയാണ് ഭീരുക്കളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നാണ്. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ കെ സുധാകരൻ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, നമ്മളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കെ സുധാകരൻ കേരളത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. ഞാനിക്ക് കണ്ണൂരിലെ ആളുകളോട് അത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ, അദ്ദേഹത്തെ ധാർമ്മികമായി ഉന്മൂലനം ചെയ്യാൻ, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ CPM നടത്തുന്ന വൃഥാശ്രമങ്ങൾ എത്രയാണ്. ശ്രീ കെ സുധാകരന്റെ വിഖ്യാതമായ ഒരു നിയമസഭാ പ്രസംഗമുണ്ട്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒന്നാണ്. ശ്രീ എം വി രാഘവനും EK നായനാരും കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീ AK ആന്റണിയൊക്കെ ഉൾപ്പെടുന്ന അന്നത്തെ നിയമസഭയിൽ, ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടുന്ന നിയമസഭയിൽ കെ സുധാകരൻ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നെ കൊല്ലാനായി നിരവധി തവണയാണ് ശ്രമിക്കുന്നു, ശാരീരികമായി ഉന്മൂലനം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം അത് വിജയിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും, അതൊക്കെ. പക്ഷെ നിങ്ങൾ എന്റെ മുഖമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. എന്റെ മുഖമെന്ന് പറഞ്ഞാൽ എന്റെ ധാർമ്മികത, എന്റെ വ്യക്തിജീവിതം, എന്റെ രാഷ്ട്രീയ ജീവിതം. അപ്പൊ അതുകൊണ്ട് CPMകാരെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ കൊല്ലുന്ന കാര്യം നിങ്ങളുടെ തീരുമാനത്തിൽ വിടുന്നു, പക്ഷെ നിങ്ങൾ എന്റെ മുഖത്തെ തിരിച്ചു തരണം എന്ന് ശ്രീ കെ സുധാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതെല്ലാ ഫാസിസ്റ്റുകൾക്കുമെതിരെ ജനാധിപത്യത്തിന്റെ പോരാളികൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള വിഖ്യാതമായ വാക്കാണ്. നരേന്ദ്രമോദിക്കെതിരെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് അതാണ്. രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റുകളായ അനുയായികളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ മുഖത്തെയാണ്. വർഷങ്ങൾക്കും ഇന്ദിരാ പ്രിയദർശിനി, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ലോക്സഭയിലേക്ക് കടന്നു വന്നു, പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി ഇന്ദിരാഗാന്ധി കടന്നു വരുമ്പോൾ പ്രതിപക്ഷ ബെഞ്ചുകൾ, ജഗജീവൻ റാം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപക്ഷ ബെഞ്ചുകളിലുണ്ട്. ഇന്ദിരാഗാന്ധി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നും ഈ ആളുകൾ പറയും, ഒരു വാക്ക് പറയും, ഗൂങ്കി ഗുഡിയ, ഒരു കോറസ് പോലെ വിളിച്ചു പറയും ഗൂങ്കി ഗുഡിയ എന്ന് പറഞ്ഞാൽ, ഗൂങ്കി ഗുഡിയ എന്ന് പറഞ്ഞ പാവക്കുട്ടി എന്നാണ്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നെഹ്റുവിന്റെ മകൾ ഒരു പാവക്കുട്ടിയാണെന്നും കോൺഗ്രസിന്റെ അധികാര സിൻഡിക്കേറ്റിന്റെ കീഴിൽ ഒരു പാവയെ പോലെ പ്രവർത്തിക്കുന്ന ആൾ മാത്രമാണ് ഇന്ദിരാഗാന്ധിയെന്നും, ഇന്ദിരാഗാന്ധിക്ക് വ്യക്തിത്വമില്ല എന്ന് വരുത്തുവാൻ വേണ്ടി പ്രതിപക്ഷ ബെഞ്ചുകൾ ആസൂത്രണം ചെയ്തൊരു പദപ്രയോഗമാണ് ഗൂങ്കി ഗുഡിയ. ഇന്ദിരാഗാന്ധി എഴുന്നേറ്റവിടെ നിന്ന് ഇവർ പറയും ഗൂങ്കി ഗുഡിയ, പാവക്കുട്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ആ ശ്രമം എന്നറിയാം. നെഹ്റുവിന്റെ മകൾ ഉയർന്നു വരുമ്പോൾ ഇതൊരു സീരിയസ് കഥാപാത്രമല്ല, ഇതൊരു വ്യക്തിത്വമുള്ള വനിതയല്ല എന്ന് വരുത്തുവാൻ വേണ്ടി, കേവലം പാവക്കുട്ടിയാണെന്ന് വരുത്തുവാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്, ഫാസിസ്റ്റുകളുടെ ഒരു ആശയമാണ്. പക്ഷെ പിൽക്കാലത്ത് ഇന്ത്യ കണ്ടു
ഗൂങ്കി കുടിയായ എന്ന് വിളിച്ച പ്രതിപക്ഷ ബെഞ്ചുകൾ ഇന്ദിരാ പ്രിയദർശിനിയെ പിന്നെ വിളിച്ചത് ദുർഗ എന്നാണ് ആ ഫാസിസ്റ്റുകളുടെ അജണ്ട തകർന്നുപോയി. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോയി. വിദേശ വിദ്യാഭ്യാസത്തിനിടെ ആളാണ്. ലോകത്തെ ഏത് വിഷയത്തെ കുറിച്ചും ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന മികച്ച ഇന്റലക്ച്വലാണ്. ലോകത്തിലെ ഏത് മികച്ച സർവകലാശാലകളിലും ഒരു പ്രോംപ്റ്ററിന്റെയും സഹായമില്ലാതെ, എഴുതപ്പെടുന്ന ഒരു സ്ക്രീനിന്റെയും സഹായമില്ലാതെ ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ദാർശനികനും ഏറ്റവും കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത, യാതൊരു ആഡംബരങ്ങളോടും താല്പര്യമില്ലാത്ത, ഒരർത്ഥത്തിൽ സന്യാസതുല്യമായ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കരുത്തനായ വ്യക്തിയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി അവർ വിളിക്കും പപ്പു എന്ന് വിളിക്കും. എന്തിനാണ്? ലക്ഷക്കണക്കിന് ട്വിറ്റർ ഹാൻഡലുകളിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം വന്ന ബി ജെ പി കാരൻ താഴെ എഴുതും പപ്പു. യഥാർത്ഥ പപ്പു ആരാണ് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ കണ്ടു. യഥാർത്ഥ പപ്പു ആരാണെന്ന് ന്യൂയോർക്കിൽ കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പ്രോംപ്റ്ററുകളുടെ മുമ്പിൽ സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നോക്കി വായിക്കുമ്പോഴും പോലും കാര്യങ്ങൾ പറയാൻ അറിയാത്ത പപ്പു ആരാണ് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ മികച്ച സർവകലാശാലയുടെ മുമ്പിൽ, ലോകത്തിലെ ആരുടെയും മുമ്പിൽ സംസാരിക്കാൻ ശേഷിയുണ്ട്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിശ്ചയദാർഢ്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന, പദയാത്ര നടത്താൻ ശേഷിയുള്ള നേതാവ് ആരാണെന്ന് ലോകം തിരിച്ചറിയുക. അപ്പൊ ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകളുടെ ശ്രമം എതിരാളികളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ അപകീർത്തി ശ്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള നേതാവാണ് സി കെ സുധാകരൻ. കണ്ണൂരിലെ പാട്ട് ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ പതാക ഉയർത്താൻ സി കെ സുധാകരൻ ചെന്നപ്പോഴൊക്കെ തന്നെ സി പി എമ്മിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊലയാളി എന്ന് വിളിച്ചു, ഗുണ്ട എന്ന് ആക്ഷേപിച്ചു. പക്ഷെ കണ്ണൂരിലെ ജനങ്ങൾ കെ സുധാകരൻ ഈ നാടിന്റെ ജനനായകനാണ് എന്ന് പലതവണ പ്രഖ്യാപിക്കും നമ്മൾ കണ്ടു. ഇനി ഭാവി കേരളം പ്രഖ്യാപിക്കും കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ നായകനാണ്, ജനാധിപത്യ കേരളത്തിന്റെ നായകനാണ് കെ സുധാകരൻ എന്ന് നാട് പ്രഖ്യാപിക്കുന്ന ദിനങ്ങൾ വിദൂരമല്ല. അപ്പൊ അതാണ് ടാർഗറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ചോരമടക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലേക്ക് സധൈര്യം ചെന്ന് നിന്ന് വെല്ലുവിളിക്കാൻ മടിയില്ലാത്ത നേതാവ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം കെ പി സി പ്രസിഡന്റ് കെ പി സി ഓഫീസിൽ വന്നപ്പോ അവിടെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞു, ഇന്ന് വിമാനത്താവളത്തിൽ ശ്രീ പിണറായി വിജയനെ ഒരുമിച്ച് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. പിണറായി വിജയൻ അദ്ദേഹത്തെ കണ്ടപ്പോ ചിരിച്ചു, എങ്ങോട്ട് പോകുന്നു എന്ന് കുശലം ചോദിച്ചു. അപ്പൊ അദ്ദേഹം കെ പി സി അധ്യക്ഷൻ വളരെ അത്ഭുതത്തോടെയാണ് പറയുന്നത്, ഇയാൾക്ക് ഇതെത്തി പറ്റി, ഇയാൾ എന്നോട് കുശലം ചോദിച്ചു. കഴിഞ്ഞ 4 തവണയോളം എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി അച്ചാരം കൊടുക്കാൻ മടിയില്ലാത്തയാൾ, കേരളത്തിലെ 22 കോൺഗ്രസ് വഴി കണ്ണൂരിലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ കാലാവരിക്കയച്ച നരാധമന്മാരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് കുശലം ചോദിച്ചു, വിമാനത്തിനുള്ളിൽ വെച്ച് കുശലം ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നിസ്സംഗതയോടെ അല്ല രൂപത്തെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒഴിഞ്ഞു. അന്ന് വൈകുന്നേരം നടന്ന ഒരു രാഷ്ട്രീയ യോഗത്തിൽ ശ്രീ കെ സുധാകരന്റെ പ്രസംഗം ഞാൻ ജീവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ സംഭവം ആവർത്തിച്ചു. വിമാനത്തിനുള്ളിൽ വെച്ച് കേസ് ഈ പിണറായി വിജയൻ കുശലം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കു, ഇയാൾക്കുളുപ്പുണ്ട്. സത്യത്തിൽ ഈ പ്രസംഗം കേട്ടപ്പോ, ഈ കേസ് അദ്ദേഹം കെ പി സി പ്രസിഡന്റിന്റെ പ്രസംഗം കേട്ടപ്പോ എനിക്ക് യഥാർത്ഥത്തിൽ അതിനകത്തൊരു അനൗചിത്യം തോന്നി. അതിനകത്ത് കാരണം, ഒരു രാഷ്ട്രീയ നേതാവ്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ കെ പി സി പ്രസിഡന്റിനോട് പിന്നെ ഒരു കുശലം ചോദിക്കുന്നു, എവിടെ വരെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് ഒരു പൊതുയോഗത്തിൽ വെച്ച് ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്? രാഷ്ട്രീയമായ അതൊരു അനൗചിത്യമല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടായി. പക്ഷെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെയുള്ളവർ രാഷ്ട്രീയ ശിശുക്കളാണ്. ശ്രീ കെ സുധാകരൻ എന്തുകൊണ്ടാണ് പരസ്യമായി ഇത്തരത്തിൽ നാടകം അഭിനയിക്കുന്ന ആളിന് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാരണം ഒരു തിരിച്ചറിവാണ്. രാഷ്ട്രീയ ഫാസിസ്റ്റുകൾ എന്നും രാഷ്ട്രീയ ഫാസിസ്റ്റുകൾ തന്നെ, കാപട്യക്കാരെന്നും കാപട്യക്കാർ തന്നെ, കോൺഗ്രസ് പ്രവർത്തകന്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന ഡ്രാക്കുളകൾ എന്നും ഡ്രാക്കുളകൾ തന്നെ. പണ്ട് പിണറായി വിജയൻ ആരെ കുറിച്ചോ സി ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് കുലംകുത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിൽ ഞങ്ങൾ ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകളെ കൃത്യമായി ശ്രീ കെ സുധാകരൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി അത്തരം ഒരു വേദിയിൽ ആ
സംഭവത്തെ കുറിച്ച് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാരണം കൃത്യമായ തിരിച്ചറിവാണ്. ഞാൻ ശ്രീ കെ പി സി ബസിനോട് മനസ്സുണ്ടെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അങ്ങാണ് ശരി, ഈ പണിയല്ലേ കഴിഞ്ഞിരിക്കുന്നത്, ഈ പണിയല്ലേ കഴിഞ്ഞിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ അകത്ത് വിമാനത്തിനകത്ത് ഒരു ചിരിച്ച് പുഞ്ചിരിച്ച് നിൽക്കുക, നേരെ അമേരിക്കയിലോട്ട് പോവുക, എന്നിട്ട് വിളിച്ച് ഇവിടെ ഏർപ്പാടായില്ലേ, പണി കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സുഖാവും. ഇത് ശരിയല്ല ശ്രീ പിണറായി വിജയൻ, ഇത് ശരിയല്ല. നിങ്ങളൊരു ധീരനാണ് എങ്കിൽ നിങ്ങൾ ഈ ഒളിക്കുത്തുകൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കേസ് എത്രമാത്രം ബേസ്ലെസ് ആണ്. ഇവിടെ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു തട്ടിപ്പുകാരൻ, അയാൾ കേസിൽ പ്രതിയായി, അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. 10 കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ്, അതിലെ കുറച്ച് പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പരാതികൾ കൊടുത്ത് 2021 ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ FIR-നൊപ്പം FIS ഉണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. സമീപ വക്കീലിവിടെ ഉണ്ട്, അഭിഭാഷകനാണ്, പ്രഗത്ഭനായ അഭിഭാഷകൻ, എല്ലാവർക്കും അറിയാം. ഈ FIS-ൽ ഒരിടത്ത് പോലും ശ്രീ കെ സുധാകരനെ കുറിച്ചൊരു പരാമർശം പോലുമില്ല. ഒരു പരാതിക്കാരും കെ സുധാകരനെ കുറിച്ചൊരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതിനകത്ത് പറയുന്നുണ്ട് മോൺസൺ മാവുങ്കൽ, മോൺസൺ മാവുങ്കലിന്റെ ജീവനക്കാരായിരിക്കുന്ന അജിത്ത്, സാംസൺ തുടങ്ങിയ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞ് ഈ ആളുകൾ ചേർന്ന് ഞങ്ങളിൽ നിന്നും 10 കോടി രൂപ തട്ടിയെടുത്തു. മോൺസൺ നേരിട്ട് അക്കൗണ്ടിൽ മേടിച്ചു, നേരിട്ട് പൈസ വാങ്ങി. മോൺസന്റെ ജീവനക്കാരായ അജിത്തും സാംസണും തുടങ്ങിയ ആളുകൾ നേരിട്ടും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പണം വാങ്ങി. ഇത്തരം ഒരു പരാതി വന്നാൽ ആരൊക്കെയാണ് പ്രതിചേർക്കപ്പെടേണ്ടത്? ഒന്നാം പ്രതി മോൺസൺ, രണ്ടും മൂന്നും പ്രതികളാവേണ്ട ആരൊക്കെയാണ്? ഈ അനുയായികളല്ലേ, അയാളുടെ സഹായികളല്ലേ പ്രതിയാകേണ്ടത്? അവരുടെ കയ്യിലല്ലേ പണം കൊടുത്തത്? അവരുടെ കൈ അവർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്കല്ലേ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത്? അവർ പ്രതികളായോ? മാധ്യമപ്രവർത്തകരുടെ മുമ്പ് ഞങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ആ കേസ് ഷീറ്റ് പരിശോധിച്ചാൽ, പരാതിക്കാരുടെ മൊഴി പരിശോധിച്ചാൽ, പണം വാങ്ങി എന്ന് പറയുന്ന മോൺസണും മോൺസന്റെ ജീവനക്കാരും പ്രതികേണ്ട സ്ഥാനത്ത് ജീവനക്കാര് പ്രതിയായില്ല. എന്താണ് കാരണം? കാരണം ഈ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ കെ പി സി പ്രസിഡന്റിനെതിരെ മൊഴി പറയിപ്പിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അവർ പ്രതിയാകാതിരുന്നത്. ഇവിടെ ഈ കേസിൽ കെ പി സി പ്രസിഡന്റിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? 10 കോടി രൂപ മോൺസൺ തട്ടിച്ചെടുത്തു, എന്നിട്ട് അഡീഷണൽ ആയിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ എന്നിട്ടൊരു 25 ലക്ഷം രൂപ മോൺസന് കൈമാറി. ആ കൈമാറിയ തുകയിൽ 10 ലക്ഷം രൂപ ശ്രീ കെ സുധാകരനെ കണ്ട കൊടുത്തതായി മൊഴി നൽകി. ആര് മൊഴി നൽകി? മോൺസന്റെ കൂടെ പ്രതികളാകേണ്ടിയിരുന്ന മോൺസന്റെ ജീവനക്കാർ പ്രതി മൊഴി കൊടുത്തു. ഇവർ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എത്ര തവണ ഇവരെ ചോദ്യം ചെയ്തു? 7 തവണ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ 7 തവണ ചോദ്യം ചെയ്യലിന് വിധേയമായപ്പോഴും FIR രജിസ്റ്റർ ചെയ്ത് FIS എടുത്തപ്പോൾ, അതിനുശേഷം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ 7 തവണ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മൊഴിയെടുക്കുമ്പോൾ ഈ ആളുകൾ ഒന്നും തന്നെ കെ സുധാകരനെതിരെ ഒരു മൊഴി പോലും നൽകിയിട്ടില്ല. 2ാം പിണറായി സർക്കാർ വന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ മാറ്റി കെ സുധാകരനെ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി 2ാമതൊരു അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ആളുകളെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊടുത്ത് ശ്രീ കെ സുധാകരനെ പ്രതിയർത്തത്. മനസ്സിലായില്ലേ കാര്യം? പ്രതിയാക്കേണ്ട ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ശ്രീ കെ സുധാകരനെ മൊഴി ചേർത്തുകൊണ്ടാണ് ഈ ദുർബലമായ കേസ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കേസ് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ ശ്രീ കെ പി സി പ്രസിഡന്റ് മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനായ ഹൈക്കോടതി ജഡ്ജിക്ക് മുമ്പാകെ വന്നപ്പോ ഈ ജാമ്യാപേക്ഷ വാദം കേൾക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ആ കോടതി മുറിയിലുണ്ടായിരുന്നു. ബഹുമാനായ ഹൈക്കോടതി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? കെ സുധാകരൻ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? ചോദ്യമാണ്, കോടതിയുടെ ചോദ്യമാണ്. അപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രോസിക്യൂഷന്റെ തലവനെയാണ് നേരിട്ട് CPIM കോടതിയിൽ ഹാജരാക്കിയത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞു അത് അറസ്റ്റ് ചെയ്യും എന്നാണ്, അല്ലെങ്കിൽ അത് അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ. കോടതി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇപ്പൊ കോടതി ചോദിച്ചു, എന്താണ് ഡിജിറ്റൽ തെളിവ് എന്താണ് എന്ന് ചോദിച്ചപ്പോ
പണ്ട് വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടിയോട് രേഖ എന്താണെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഹസ്തരേഖ കാണിച്ചതുപോലെ പ്രോസിക്യൂഷൻ നിൽക്കണ രേഖയുണ്ട്. എന്ത് രേഖ? കോടതി ചോദിച്ചിട്ട് ഒരു രേഖ പോലും പറയാനില്ല. അപ്പോ മോൺസനെ കാണാൻ ശ്രീ കെ സുധാകരൻ വന്നതിന് തെളിവുണ്ട്. അപ്പൊ ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ അഭിഭാഷക സംഘം ഒരു കവറ് മേശപ്പുറത്തേക്ക് വെച്ചു. ഓരോന്നായി ഫോട്ടോ. ആദ്യ ഫോട്ടോ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന പിന്നെ സുനിൽകുമാർ കെ മോൺസൺ മാവുങ്കലിന് കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ഒന്ന്, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അവിടെ നിൽക്കുന്ന ഫോട്ടോ രണ്ട്, ശ്രീരാമകൃഷ്ണന്റെ ഒരു ഫോട്ടോ മൂന്ന്. കഴിഞ്ഞ ഒന്നാം മദ്രാസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡി ജി പി ആയിരിക്കുന്ന ലോകനാഥ് ബെഹ്റ ടിപ്പു സുൽത്താന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് മലന്നു കിടക്കുന്ന ഫോട്ടോ നാല്, ഇപ്പോഴത്തെ പോലീസ് ഡി ജി പി ആയിരിക്കുന്ന പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന മനോജ് എബ്രഹാം അവിടെ ഉടവാളം പിടിച്ച് ഈ എന്താ പറയുന്ന ഈ രാജാപാർട്ടി വേഷം നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഫോട്ടോ നാല്. അങ്ങനെ ഫോട്ടോകളുടെ ഒരു പ്രവാഹം. നേരത്തെ ഹൈക്കോടതി ചിരിച്ചു, കോടതി ചിരിച്ചു. എന്നിട്ട് പ്രോസിക്യൂഷനോട് ചോദിച്ചു, ഇവരൊന്നും അവിടെ പോയവരല്ലേ? ഒരു മറുപടിയില്ല. പ്രോസിക്യൂഷൻ നിശബ്ദമായി കിളി ഒരു വാക്കുപയോഗിക്കുന്നില്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്. മൂകമായി നിൽക്കുന്നത് അന്ന് ഹൈക്കോടതി കണ്ടത്. ഇതായിരുന്നു കോടതി നടന്നത്. ഹൈക്കോടതിക്ക് ഒരു തെളിവും കൊടുക്കാനില്ല, ഒന്നുമില്ല. കേവലം പ്രതികളാക്കപ്പെടേണ്ട ആളുകളെ, തട്ടിപ്പ് കേസിലെ കൂട്ടുപ്രതികളാക്കേണ്ട ക്രിമിനലുകളുടെ മൊഴി വാങ്ങി ഒരു തട്ടിക്കൂട്ട് കേസുണ്ടാക്കി എന്നതിനപ്പുറത്ത് ഒരു തെളിവും കോടതിക്ക് മുമ്പെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അപ്പോൾ തന്നെ ഉത്തരവിട്ടു, ഏതെങ്കിലും കാരണവശാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ കെ പി സി സി അധ്യക്ഷൻ നേരെ അറസ്റ്റ് നടപടിയുണ്ടായാൽ ഒരു നിമിഷം പോലും വൈകാതെ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കണമെന്ന് ഉത്തരവിടാൻ കാരണം ഈ കേസിന് ബേസ് ഇല്ലാതുള്ളതുകൊണ്ടാണ്, ഈ കേസിന് അടിസ്ഥാനമില്ലാതുള്ളതുകൊണ്ടാണ്. അതാണ് കണ്ടത്. ചോദ്യം ചെയ്യലിന് ശ്രീ കെ സുധാകരൻ ഹാജരായി. മണിക്കൂറുകളോളമുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം നേരിട്ടു. നെഞ്ചു വിരിച്ച് അദ്ദേഹം ഇറങ്ങി വന്നു. പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ ഒരു തെളിവ് മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. ഇവിടെ പെണ്ണെ എന്താണ് ഈ നാടകം നടത്തുന്നത്? നാടകം നടത്തുന്നതിന്റെ പിന്നിൽ അതാസൂത്രിതമാണ്. കേരളത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന, തകർന്നടിഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ വിഷയത്തെ വഴിമാറ്റി വിടാൻ വേണ്ടി നടത്ത ശ്രമങ്ങൾ ഇതല്ല. ഒരു ഭാഗത്ത് കേരളത്തിലെ സർവകലാശാലകളുടെ മുഴുവൻ നിലവാരം കളഞ്ഞു. ഡിഗ്രിക്ക് തോറ്റവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോളേജിൽ ചേരുന്നു. എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കോളേജിൽ പഠിപ്പിച്ചു എന്ന് വ്യാജരേഖ ഉണ്ടാക്കി കോളേജ് അധ്യാപികയായിട്ട് മാറുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ലോബി കേരളത്തിൽ വലിയ മാർക്ക് തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിരിക്കുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് ഇന്ന് കോടതികളുടെ മുമ്പിലുണ്ട്. പിണറായി വിജയനും
നരേന്ദ്ര മോദിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമില്ലായിരുന്നെങ്കിൽ എന്നേ ജയിലിൽ പോകേണ്ട ആളാണ് ശ്രീ പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്വപ്ന സുരേഷ് കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റിൽ ഒരു മൊഴിയുണ്ട്, ലൈഫ് മിഷൻ വീടുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പിണറായി വിജയൻ, രണ്ട് ശിവശങ്കർ, അതിനോടൊപ്പം ദുബായ് കോൺസുലേറ്റിന്റെ പ്രതിനിധി, അതോടൊപ്പം ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്വപ്ന സുരേഷ്. ചർച്ച തുടരുമ്പോ മുഖ്യമന്ത്രി പറഞ്ഞതായി സ്വപ്ന സുരേഷ് പറയുന്ന മൊഴി ഇത്തരത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ ചോദിക്കുന്നു, നമ്മൾ ഈ 21 കോടി രൂപയുടെ പദ്ധതി സർക്കാർ തന്നെ ഇത് നിർമ്മിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്താൽ ഗവൺമെന്റ് പ്രൊസീജിയറിലൂടെ പോയാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലൂടെ പോയാൽ നമുക്ക് ആവശ്യമായ കിക്ക് ബാക്ക് ലഭിക്കില്ല, കൈക്കൂലി ലഭിക്കില്ല. അതുകൊണ്ട് വീടുകൾ നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം ദുബായ് കോൺസുലേറ്റ് ഏറ്റെടുക്കണം. സ്വപ്ന സുരേഷ് പറയുകയാണ് കൈക്കൂലി കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രൊസീജിയർ ദുബായ് കോൺസുലേറ്റിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുത്ത് കൈക്കൂലി വാങ്ങി. ED അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ അഴിമതിയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നു. എന്തുകൊണ്ട് പിണറായി വിജയനെ കൂട്ടുപ്രതിയാക്കിയില്ല? സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റിൽ കൈക്കൂലിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയയാൾ ശ്രീ പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ തീരുമാനത്തെ എക്സിക്യൂട്ട് ചെയ്തത് പിണറായി വിജയന്റെ സെക്രട്ടറിയായ ശിവശങ്കരനാണ്. ശിവശങ്കരൻ ജയിലിൽ പോകുന്നെങ്കിൽ എന്തുകൊണ്ട് വിജയൻ പിണറായി ജയിലിൽ പോകുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യം കേരളത്തിന് മുമ്പിലുണ്ട്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് സുരേന്ദ്രനെ വിശ്വാസമില്ല, അവർക്ക് മുരളീധരനെ വിശ്വാസമില്ല, ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് ദേശീയ RSS നേതൃത്വത്തിനും BJP നേതൃത്വത്തിനും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റുകൾ സമ്മാനിച്ച ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ കോട്ടയായ കേരളത്തിൽ BJPക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഇവിടുത്തെ BJP നേതൃത്വത്തിനില്ലെന്നും അത് ചെയ്യാൻ ശേഷിയുള്ളത് പിണറായി വിജയനാണെന്ന തിരിച്ചറിവാണ് പിണറായി വിജയനെ ജയിലിൽ വിടാതെ ദേശീയ BJP നേതൃത്വം സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. നിങ്ങളിത് കേവലം ഒരു മോൺസൺ തട്ടിപ്പിന്റെ കാര്യമായി മാത്രം കണ്ടുകൂടാ എന്നാണ് KPCC അധ്യക്ഷനെതിരെയുള്ള ആരോപണം ഉയർന്നു വരുന്നത് എന്നാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അങ്ങ് പാറ്റ്നയിൽ 13 പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിതീഷ് കുമാറും CPM ദേശീയ നേതാവ് സീതാറാം യെച്ചൂരിയും ആം ആദ്മിയും മുലായം സിംഗിന്റെ പാർട്ടിയും ശിവസേന ഉൾപ്പെടെ ഈ രാജ്യത്തെ അതിശക്തമായ 13 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു മുന്നണിയായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭയിൽ തന്ന കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന് നേരെ സംസ്ഥാന CPMന്റെ മുഖ്യമന്ത്രി കേസെടുക്കുന്നത് കേവലം യാദൃശ്ചികമാണോ നിഷ്കളങ്കരേ എന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഉയർത്താനുള്ളത്. ഇത് നരേന്ദ്രമോദിയുടെ അജണ്ടയാണ്. ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ കോൺഗ്രസ് പക്ഷത്തിലേക്ക് വരുന്നതിൽ അസ്വസ്ഥരായിരിക്കുന്ന BJPയുടെ അജണ്ടയാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദേശീയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാവേരുവായ നേതാവ് പാർട്ടി ഗ്രാമങ്ങളിലെ ചോരമടക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഉയർത്തിയ CK സുധാകരന് മുന്നിൽ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനം ഒരുമിച്ച് നിൽക്കുമെന്ന് മാത്രം പറയുന്നു അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. പ്രിയമുള്ളവരെ, ഇവിടെ മറ്റ് നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. സണ്ണി ജോസഫ് MLA, സജി ജോസഫ്, അതുപോലെ തന്നെ VA നാരായണൻ, കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ്, കണ്ണൂരിന്റെ മേയർ DO മോഹനൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരും സഹപ്രവർത്തകരും ഇവിടെ ഉണ്ട്. സമയം വൈകിയത് കൊണ്ടും മഴ പെയ്യുന്നത് നല്ലതാണെന്ന്. ഇനി അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കൂടെ കാത്തു നിൽക്കുന്ന കണ്ണൂരിന്റെയും കേരളത്തിന്റെയും എല്ലാമായ സാധാരണ പ്രവർത്തകരുടെ വികാരമായ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏറെ പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ MP അവരാണ്
ആദരവപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മഴ തുടങ്ങി. ആരാധ്യനായ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, വേദിയിലിരിക്കുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സിദ്ധി സിദ്ദീഖ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ലിജു, KPCC ജനറൽ സെക്രട്ടറി ശ്രീ നിയാസ്, വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, എഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ, നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മൂന്ന് തകർപ്പൻ പ്രസംഗം നിങ്ങൾ കേട്ടു. അതിൻ്റെ പരിണിത ഫലമായി ഈ വഴ കൊത്തി ഒഴുകി വരുന്നു. അടിച്ചു പൊളിച്ച പ്രസംഗ. ഇനി ഒരു വലിയ പ്രസംഗത്തിന് വലിയ സ്കോപ്പൊന്നുമില്ല എന്നെനിക്കറിയാം. വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്വന്തം അണികളെ, സ്വന്തം സ്നേഹിതരെ, സ്വന്തം സഹപ്രവർത്തകരെ നോക്കി ഇത്തിരി നേരം സംസാരിക്കാൻ ഈ അവസരം കിട്ടിയത് എന്ന് ഞാൻ ഓർക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയവും നിങ്ങൾക്കറിയാം. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, 75 സംവത്സരക്കാലത്തിനിടക്ക് ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് മൂല്യങ്ങളുടെ ചോർച്ചയുണ്ടായിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്. സനാതനധർമ്മം എന്ന് ഞാനും നിങ്ങളും വിശേഷിപ്പിക്കുന്ന എല്ലാ മൂല്യങ്ങളും തച്ച് തകർത്തുകൊണ്ട് സ്വന്തം അസ്തിത്വം അരക്കിട്ടുറപ്പിക്കാനുള്ള പെടാപ്പാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഴിമാറുന്ന കാലഘട്ടമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന BJP ഇന്ത്യയിലെ ജനതയെ ഒന്നായി കാണാൻ സാധിക്കാത്ത BJP, ഒരു ജനസമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ ആത്മാർത്ഥതയില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വർഗീയ വിഭജനത്തിന്റെ സ്വപ്നം മനസ്സിൽ താലോലിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്നു. എവിടെയാണ് അവരുടെ മുമ്പിൽ മതേതരത്വം? എവിടെയാണ് അവരുടെ മുമ്പിൽ ജനാധിപത്യം? ഇന്ത്യ, ഞാനൊരു പാർലമെന്റ് അംഗമാണെന്ന് നിങ്ങൾക്കറിയാം. സത്യത്തിൽ പാർലമെന്റ് അംഗത്തിനൊന്നും ഒരു നിലയും വിലയുമില്ലാത്ത ഇതുപോലൊരു കാലഘട്ടം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാർലമെന്റിൽ പോലും ബഹുമാനം കിട്ടാത്ത, പാർലമെന്റിൽ പോലും അംഗീകാരം കിട്ടാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ നിഴൽപ്പാടിലാണ് ഇന്ത്യൻ പാർലമെന്റ് ഇന്ന് കടന്നു പോകുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ മന്ത്രിമാരില്ല, പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ ഭരണകൂടത്തിൽ ആളില്ല. ന്യായമായ കാര്യം പാർലമെന്റിന്റെ അകത്ത് ഉയർത്തിയാലും അതിനോട് പ്രതികരിക്കാൻ ആരുമില്ലെന്ന് മാത്രമല്ല, പ്രതിപ്രവർത്തനവും ഇല്ല. ഞങ്ങൾ സംഭിഷം കൊടുക്കുന്നു, പ്രസംഗിക്കുന്നു, ഞങ്ങൾ പോകുന്നു, പ്രസംഗിച്ചു എന്നൊരു അല്പസംതൃപ്തിയിൽ MLA മാർ MP മാർ നമ്മൾ പോകുന്നു. ഒരനുകൂലമായ നടപടികളും സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല. പാർലമെന്റ് ഓരോ ദിവസം കഴിയും തോറും ശുഷ്കമായി വരുന്നു എന്ന യാഥാർത്ഥ്യബോധത്തിന്റെ മുൻപിലാണ് നിങ്ങൾ ഇന്ത്യൻ ഡെമോക്രസിയെ നോക്കിക്കാണേണ്ടുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ എന്താ സ്ഥിതി? ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ മോഡലാക്കിക്കൊണ്ടാണ് തട്ടിപ്പും വെട്ടിപ്പും ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നീതിയുണ്ടോ? ഇവിടെ നീതിന്യായ പാലനമുണ്ടോ? നീതി ബോധമുണ്ടോ? ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ഭരണമുള്ളവൻ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നു. നീതി കിട്ടേണ്ടവർക്ക് നീതി ലഭിക്കുന്നില്ല. നീതിയുടെ അർഹതയുള്ള ആളുകളെ ചവിട്ടിമെതിക്കുന്നു. നിയമനത്തിൽ പോലും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? PSC സ്വാതന്ത്ര്യമുണ്ടോ? യൂണിവേഴ്സിറ്റിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? സ്വതന്ത്രമായ ഏജൻസികൾക്ക് ഏതിനെങ്കിലും വിവേചന അധികാരം ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. പാർട്ടി സെൽ ഭരണമാണ് നടക്കുന്നത്, സെൽ ഭരണമാണ് നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ജോലി ആർക്കെന്ന് നിശ്ചയിക്കുന്നത് CPM ആണ്. കോളേജുകളിൽ അഡ്മിഷൻ ആരെന്ന് ആർക്കെന്ന് നിശ്ചയിക്കുന്നത് SFI ആണ്.
ജോലി ലഭിക്കേണ്ടത് ആർക്കെന്ന് തീരുമാനിക്കുന്നത് എസ് എഫ് ഐ ആണ്, DYFI ആണ്. അങ്ങനെ ഈ രാജ്യത്തെ ഭരണരംഗം തകർക്കപ്പെട്ടിരിക്കുന്നു. ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ഒരു നിഴലാട്ടവും കേരളത്തിലെ ഭരണരംഗത്തില്ല. ഞാനാണോ അഴിമതിയിൽ ഞാനാണോ മുമ്പിൽ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വാശി പിടിച്ചോടുകയാണ്. അഴിമതിയിൽ ഞാനാണ് മുമ്പ് എന്ന് പിണറായി വിജയൻ പറയുന്നു, എന്നാൽ മോഡി പറയുന്നു ഞാനാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ എന്ന് പറയുന്നു. കോടാനുകോടികൾ ഉണ്ടാക്കാൻ ദൂർത്തടിക്കുന്ന അഴിമതിയും ദൂർത്തടിക്കുന്ന ഭരണവും ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നിടത്തേക്ക് ഈ നാട് കടന്നു പോകുമ്പോ സുചിന്തിതമായ ആലോചനക്കും അതിനെതിരെയുള്ള പ്രതികരണത്തിനും പ്രവർത്തനത്തിനും ഇന്ത്യയിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയും വളർച്ചയും അസ്തിത്വവും അനിവാര്യമാണ് എന്ന് ഞാൻ പറയാതെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം. നല്ല ശുഭലക്ഷണം കാണുന്നു. ഇന്ത്യയിൽ കോൺഗ്രസോടൊപ്പം അണിചേരാൻ 10-29 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. ഒരിക്കലും കോൺഗ്രസുമായി ഒഴിക്കില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ആത്യന്തികമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ കാതലായ സാമ്പത്തിക നയം സംരക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ പിറകിൽ അണിനിരക്കുന്ന രംഗമാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഞാനും നിങ്ങളും കാണുന്നത്. ശുഭോദർക്കമായ ഒരു നടപടിയായി ഞങ്ങൾക്കതിനെ വിലയിരുത്താതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രതീക്ഷാ നിർഭരമായ ഈ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വിനിയോഗിക്കണം, നമുക്ക് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ മുമ്പിൽ ചാവേറായി നിൽക്കണം. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടും എല്ലാ രാഷ്ട്രീയ പ്രത്യശാസ്ത്രങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വികസനത്തിന്റെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പഴയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോ അതിന്റെ പിറകിൽ ചാവേറായി ഞാനും നിങ്ങളും ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായി ആവശ്യപ്പെടാനുള്ളത്. ചെറിയൊരു കാര്യം, എനിക്കെതിരെയുള്ള കേസും കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോ ഇന്നിവിടെ വിളിച്ചു ചേർത്തത് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ മനസ്സിനെ ഞാൻ നോക്കിക്കാണുന്നു, ഞാൻ അതിനെ ആശ്ലേഷിക്കുന്നു. ഞാൻ ദുർബലനല്ല, ഞാൻ ദുർബലനാവുകയുമില്ല. ദുർബലനാക്കാൻ സാധിക്കുമെന്ന് പിണറായി വിജയൻ കരുതുന്നുവെങ്കിൽ സ്വപ്നം കിനാവ് എന്ന് മാത്രം ഞാൻ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദുർബലനാകണമെങ്കിൽ ഞാൻ എന്നോ ദുർബലനാകണം. നിരവധി തവണ മരണത്തെ മുഖാമുഖം കണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും ശേഷിയും ആത്മധൈര്യവും കെ സുധാകരൻ ഉണ്ടെങ്കിൽ ശിഷ്ട ജീവിതവും അതിന്റെ 10 മടങ്ങ് ഉയരത്തിലും ഉച്ചത്തിലും മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മനസ്കരുത്തുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ത്രാണിയുണ്ട്, എനിക്ക് ശേഷിയുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇമ്പാച്ചി കാട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പിണറായി വിജയൻ നോക്കണ്ട. നിങ്ങൾക്ക് എന്റെ കേസിലെ പ്രതിയാക്കാം, ശിക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ശിക്ഷിക്കുന്നത് കോടതിയാണ്, അവിടെ ഇത്തിരി നീതിന്യായം ബാക്കിയുണ്ട്. ആ നീതിന്യായം നിലനിൽക്കുന്ന കാലം വരെ കെ സുധാകരനെ ശിക്ഷിക്കേണ്ടെന്ന് കുറ്റത്തിലേക്കൊന്നും കെ സുധാകരൻ കടന്നു പോവില്ല എന്ന് ഇവിടുത്തെ പിണറായി വിജയനും പറ്റ പരിവാരങ്ങളും ഓർമ്മിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താ ഞാൻ ചെയ്ത കുറ്റം? ഞാൻ ചെയ്ത കുറ്റം എന്താ? എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് കാലം എത്രയായി? എത്ര കള്ളക്കേസിൽ നിങ്ങൾ എന്നെ പ്രതിയാക്കി? ഇദ്ദേഹം നിങ്ങൾക്കറിയാമോ? ജയരാജന്റെ വധശ്രമ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര വർഷമായി? 18 വർഷമായി. ആ 18 വർഷം കഴിയുമ്പോഴും ആ ജയരാജൻ കേസിൽ എന്നെ പ്രതിയാക്കാനുള്ള പെറ്റീഷൻ ഇന്നും കോടതിയിൽ ഉണ്ട് എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. അതിലെ പ്രതികൾ ശിക്ഷിച്ചു, അവർ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ കെ സുധാകരനെ പ്രതിയാക്കാൻ ഇപ്പോഴും ഇ പി ജയരാജനും CPM കോടതി പരാതിയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോ ആ മനസ്സിന്റെ കാഠിന്യം ഒന്ന് നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു കോടതിയും എന്നെ അതിൽ പ്രതിയാക്കിയില്ല. ഇനി അവസാനത്തെ ഒരു വിധി കേൾക്കാൻ ഒരു കോടതി ബാക്കിയുണ്ട്. അവിടെ കേസ് വരാൻ പോകുന്നു അടുത്ത മാസം. എനിക്കറിയാം ഇവിടെ നീതിയുണ്ടെങ്കിൽ നിയമമുണ്ടെങ്കിൽ ഞാൻ അതിലൊരിക്കലും പ്രതിയാവില്ല. കാരണം മനസ്സാ വാചാ കർമ്മണ എനിക്കതിൽ പങ്കില്ല.
അതില് ഞാനെടുത്ത റിസ്ക്, ഞാനെടുത്ത മുറയ മാസക്കാലത്തെ എന്റെ പൊതുജീവിതം എന്തുമാത്രം ഭയാനകമായിരുന്നു എന്ന് എന്നെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം. ആ കടൽ നീന്തി കിടന്നവേന ഇനി പടോ വിജയ എന്നെ കൈത്തോട് കാണിച്ച് എന്നെ ഭയപ്പെടുത്തണ്ട. ആ കടൽ നീന്തി വന്നെങ്കിൽ ഇ പി ജയരാജൻ പറഞ്ഞില്ലേ വെടി വെച്ചു, ഞാൻ പറഞ്ഞില്ലേ വെടി വെച്ചില്ല. ഇ പി ജയരാജൻ പറഞ്ഞു ഉണ്ടയുണ്ട്, ഞാൻ പറഞ്ഞെന്താ ഉണ്ടയൊന്ന് കാണിക്ക്, ഉണ്ട ഒലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. പി ജയരാജൻ പറഞ്ഞു ഉണ്ട രക്തത്തിന്റെ മജ്ജയിലും മാംസത്തിലും ഒക്കെ അത് വീർത്ത് ചീർത്ത് അത് അലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് തരിയുണ്ടയായിരുന്നോ അല്ല എള്ളുണ്ടയായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു ഉണ്ട അലിഞ്ഞു പോവോ? വർഷങ്ങളുടെ പഴക്കമുണ്ടായി എന്റെ നാട്ടിലെ കുഞ്ഞിക്കണ്ണാട്ടന്, കുഞ്ഞിക്കണ്ണാട്ടന് 58 വയസ്സായി. അദ്ദേഹം പട്ടാളക്കാരനാണ്, എക്സ് മിലിറ്ററിയാണ്. അദ്ദേഹം ചൈന ഇന്ത്യ ചൈന യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിനൊരു വെടി കൊണ്ടിട്ടുണ്ട്. ആ വെടിയുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാലിന്റെ അകത്തുണ്ട്, അലിഞ്ഞു പോയിട്ടില്ല. ആ ഉണ്ട അലിയില്ലെങ്കിൽ ജയരാജന്റെ ശരീരത്തിൽ കയറിയ ഉണ്ട അലിഞ്ഞു പോവോ എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് കളവ് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് എനിക്കെതിരെ പോരാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അതുകൊണ്ട് എനിക്കിതിലൊന്നും പുതുമയില്ല. എന്നെ പ്രതിയാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നെ വിസ്തരിച്ചു, എന്നെ വിചാരണ ചെയ്തു. ആര്? DYSP. എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിലൊന്നും ഒരു ആൻസറിലോ ചോദ്യത്തിലോ എനിക്കിതിനകത്ത് താരും തരിമ്പും പങ്കുണ്ടെന്നുള്ള സൂചന എനിക്കുണ്ടായിട്ടില്ല. അവർ പ്രതികളെ പറഞ്ഞിരിക്കുന്നത് എന്നോട് നേരിൽ കണ്ട് സംസാരിച്ചോ എന്ന് ഞങ്ങൾ ഇദ്ദേഹം ഈ DYSP ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ഈ പ്രതികളുമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു അനൂപ് എന്ന് പറയുന്ന അതിന്റെ വാദിയോട്, അപേക്ഷ പരാതിക്കാരനോട്, നീ എന്തെങ്കിലും എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? സുധാകരൻ MP എന്ന നിലയ്ക്ക് ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഞാൻ ഏറ്റെടുത്തു എന്നാണ്, ഞാനത് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ഞാൻ MP ആണ്, ഞാൻ അവിടുത്തെ സാമ്പത്തിക സമിതിയിൽ അംഗമാണ്. അതുകൊണ്ട് അവർക്ക് വിദേശത്ത് നിന്ന് കിട്ടാനുള്ള 100 കോടി രൂപ അത് റിലീസ് ചെയ്യുന്നില്ല ബാങ്ക്, അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ എന്റെ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവർ 10 കോടി രൂപ മോൺസന് കൊടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിച്ചു നീ എന്നെ വിളിച്ചോ? വിളിച്ചില്ല. എന്നോട് സംസാരിച്ചോ? സംസാരിച്ചില്ല. നീ 25 ലക്ഷം കൊടുത്തത് എന്റെ മുമ്പ് നാളെന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് പൈസ തന്നു എന്ന് നിങ്ങൾ പറയുന്നത്? അത് മോൺസൺ പറഞ്ഞിട്ടാണ്. മോൺസൺ പറഞ്ഞിട്ടുണ്ടാവോ പറഞ്ഞിട്ടില്ലേ എന്ന് എനിക്കറിയില്ല. എനിക്കറിയേണ്ട കാര്യമില്ല. ഞാനും അവരും തമ്മിൽ നേരിട്ട് ഒരു ബന്ധം, ഒരു വാക്ക് ഇല്ല എന്ന് ഞാൻ തെളിയിച്ചു. ഞാനത് പറഞ്ഞു, അവരത് സമ്മതിച്ചു. എന്തിനാണ് എന്നെ പ്രതിയാക്കാൻ നോക്കുന്നത് എന്നറിയില്ല. ഈ DYSP കുറേ ചോദ്യം ചോദിച്ചു. ഏത് ചോദ്യം? ഈ പണവുമായി ബന്ധപ്പെടുത്താനുള്ള എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മൊഴി കിട്ടുമോ എന്ന് നോക്കാൻ ഒരുപാട് ചോദ്യം ചോദിച്ചു. ഒന്നും കിട്ടിയില്ല. പിന്നെ അദ്ദേഹം ഈ പോക്സോ കേസിന്റെ അകത്തേക്ക് വന്നു. പോക്സോ കേസിന്റെ അകത്ത് ഗോയിന്ദ മാഷ് വിട്ട് ഞാൻ അദ്ദേഹത്തെ ഗോയിന്ദ മാഷ് എന്ന് വിളിച്ച് എന്നും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് മാഷല്ല, പ്യൂൺ പോലും ആകാനുള്ള യോഗ്യതയില്ല എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഗോവിന്ദൻ, സാക്ഷാൽ സഖാവ് ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ അവിടെ ഈ ഉത്തരവ് എന്നോട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചെല്ലിച്ചു എന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഈ പീഡനം നടക്കുമ്പോ സുധാകരൻ അതിന്റെ അടുത്തുണ്ടായിരുന്നു. ആ കുട്ടി എന്നോട് സഹായിക്കാൻ ആവശ്യപ്പെട്ടു, ഞാൻ സഹായിച്ചില്ല. അതാണ് ഗോവിന്ദന്റെ മൊഴി. ഗോവിന്ദൻ അവിടെ പോയി നിന്ന പോലെയാ, കളി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ ഗോവിന്ദനോട് ഞാൻ പറയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ പറയാൻ ഇനിയെങ്കിലും പഠിക്കണം. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, കുറച്ച് മാന്യതയും അന്തസ്സും വേണ്ടേ നിങ്ങൾക്ക്? വായി തോന്നത് വിളിച്ചു പറയുന്ന ഒരു തരംതാണ് ഒരു രാഷ്ട്രീയ നേതാവായി ഗോവിന്ദൻ എന്ന് പറയുന്ന CPM സെക്രട്ടറി തരം താഴരുത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഭയമില്ല, ആശങ്കയുമില്ല. ഈ ഇതിനകത്ത് ഇവൻ പോക്സോ കേസിനെ കുറിച്ച് ചോദിച്ചു വന്നപ്പോ
നാല് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്നോട് ചോദ്യം ചെയ്യുന്നത് സാമ്പത്തിക ഇടപാടിലാണോ അല്ല പോക്സോ കേസിലാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല സാമ്പത്തിക ഇടപാടില. പിന്നെ താൻ ഈ ചോദിച്ച ചോദ്യമൊക്കെ എന്തോന്നാ? എന്നെ വെച്ച് നിനക്കൊരു അജണ്ട ഉണ്ടല്ലേ, പറ്റുമെങ്കിലും ഒപ്പിക്കാമെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ധാരണ വെച്ച് താൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നാൽ താൻ ദുഃഖിക്കേണ്ടി വരും. ഐ വിൽ റിയാക്ട്. എന്നെ അറിയുമെങ്കിൽ, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ആ പണിക്ക് നിന്നാ മതി, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും, ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതോടുകൂടി പിന്നെ പോക്സോ കേസിന്റെ ചോദ്യം നിർത്തി. പിന്നെ വെറും സാമ്പത്തിക മറ്റേ കേസ് മാത്രമായി. ആ കേസിന്റെ അകത്തും ഒരു ചോദ്യത്തിൽ എന്നെ തലകുലിക്കാനോ എന്നെ കുഴക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നത് സുവ്യക്തമായ രേഖയാണ്, ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു ആശങ്കയുമില്ല, ഭയവുമില്ല, അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ എടുക്കാനുള്ള സ്കോപ്പുമില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിയമം ഇടയുണ്ടെങ്കിൽ, നീതിന്യായപീഠം ഉണ്ടെങ്കിൽ ആ കേസിൽ നിഷ്പ്രയാസം ഞാൻ പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ആശങ്കയുമില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. പിന്നെ ബോക്സറിന്റെ വീട്ടിൽ പോയത് എന്തിനാണെന്നുള്ളത് ആ ചോദ്യം. അതിവിടെ പറഞ്ഞു, സിദ്ധിക്കും ഇവരൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ എന്താ ആ പ്രദേശം എന്താണ്? അദ്ദേഹം ഡോക്ടറാണെന്ന് പറയുന്നു, ആകാം അദ്ദേഹം കള്ള ഡോക്ടറാണ് എന്ന് ഇപ്പം അറിയുന്നു, ആയിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം കള്ള ഡോക്ടറാണ് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ വലിയവനാക്കിയത് ഈ ഇടതുപക്ഷ സർക്കാർ അടക്കമാണ്. ദേശാഭിമാനിയാണ്, ഇടതുപക്ഷവും ദേശാഭിമാനിയുമാണ് അദ്ദേഹത്തിന് പ്രചാരം കൊടുത്തത്. ഞങ്ങൾ ആരും കൊടുത്തില്ല, മന്ത്രിമാർ. സുനിൽകുമാറിനെ പോലത്തെ മന്ത്രിയാണ് അവിടെ വന്നത്. ഞാൻ ചെല്ലുമ്പോ അവിടെ മോഹൻലാൽ ഉണ്ട്, ദേവൻ എന്ന് പറയുന്ന സിനിമാ നടനുണ്ട്, ഒരുപാട് സിനിമാ നടികളുണ്ട്, ഒരുപാട് VIP കളുണ്ട്, പോലീസ് DIG മാരുണ്ട്, പോലീസ് IG മാരുണ്ട്, AIS സെക്രട്ടറിമാരുണ്ട്, ഇവരൊക്കെ ഉണ്ട് അവിടെ. ആ പോലീസ് വണ്ടിയുടെ കാവലുണ്ട് അവിടെ. ഇതെല്ലാം കിടക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ ഞാൻ പോയതാണ് കുറ്റം. ഇതിനെല്ലാം അപ്പുറത്ത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ച വ്യക്തിയാണ് ആര്? മോൺസൺ. ഞാനല്ല, ഈ ഗവൺമെന്റ്. മോൺസണ് കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ് സി മോൺസൺ. ആ മോൺസണിനടുത്ത് അറിയാതെ, കാര്യമറിയാതെ ഞാൻ പോയി. എന്റെ ഒരു അസുഖത്തിന് വേണ്ടിയാണ്. ആ അസുഖം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലെനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കള്ള ഡോക്ടറായാലും ചിലപ്പോ അങ്ങനെ കിട്ടുമല്ലോ, ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ചെറിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്റെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം പറയാൻ. മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നതുകൊണ്ട് ഞാനൊരു പ്രതിയാപണം എന്നൊന്നുമില്ലല്ലോ. എന്തെങ്കിലും കുറ്റം ചെയ്താലല്ലേ പ്രതിയാപണ്ടു? ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എനിക്ക് പ്രതിയാപണ്ട കാര്യമില്ല. പിന്നീട് പ്രശാന്ത് ബാബു എന്ന് പറയുന്ന എന്നെ അപായപ്പെടുത്താൻ വല്ലപ്പോഴും വന്ന് ഒരു ഡ്രൈവറായി പണി ആണ്ട് ഡ്രൈവർ പെർമനന്റ് ഡ്രൈവർ വരാതിരിക്കുമ്പോൾ വല്ലപ്പോഴും വിളിക്കും. അങ്ങനെ വന്നു പോയൊരു ഡ്രൈവറാ, അല്ലാണ്ട് എന്റെ പെർമനന്റ് ഡ്രൈവർ എന്തുമല്ല. എന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ട് കൊല്ലം കൊലയായി, കൊല്ലം ഒരുപാടായി. പ്രശാന്ത് ബാബു പറഞ്ഞിരിക്കുന്നു, ഇവിടെ കരുണാകരൻ ട്രസ്റ്റിൽ പണം മുക്കി. നിങ്ങളെ ഇത്രയും ആളെ സാക്ഷി നിർത്തി ഞാൻ പറയാ, കരുണാകരൻ ട്രസ്റ്റിന്റെ അകത്ത് വാങ്ങിയിരിക്കുന്ന ഷെയർ ആ ഏത് അക്കൗണ്ടിലാണോ ആ കാശ് വന്നത്, ആ മുഴുവൻ ആളുകൾക്കും ആ കാശ് ട്രസ്റ്റ് എന്നോ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ അവർക്ക് ബോധ്യമാവും. ഒരു തട്ടിപ്പും തട്ടിപ്പും എന്റെ ഭാഗത്തില്ല. തട്ടിപ്പ് നടത്തി ജീവിച്ച പാരമ്പര്യം എനിക്കില്ല. കഷ്ടപ്പെട്ടും അധ്വാനിച്ചും തന്നെ ഞാൻ ജീവിച്ചത്. സാമ്പത്തികമായി കഷ്ട ജീവിക്കേണ്ടുന്ന ഗതികൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു CPM കാരന്റെ ഔദാര്യവും എനിക്ക് വേണ്ട. ആ ഔദാര്യത്തിൽ ജീവിക്കുന്ന രാഷ്ട്രീയം ഞാൻ സ്വീകരിക്കില്ല. നിങ്ങൾ ഔദാര്യത്തിൽ, എനിക്കൊരു രാഷ്ട്രീയം വേണ്ട. പടപരിധി എന്റെ പ്രവർത്തകന്മാരുടെ പിൻബലത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ജീവിക്കുമെന്ന് ഇവിടുത്തെ CPM കാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നരേന്ദ്രമോദിയെക്കാളും വലിയ മോഡിയായിട്ടാണ് ശ്രീ പിണറായി വിജയൻ ഇവിടെ നിൽക്കുന്നത്.
നരേന്ദ്ര മോദിയുടെ മണിപ്പൂർ നിങ്ങൾ കണ്ടു. മണിപ്പൂരിൽ ദുരന്തം, എല്ലാ ദിവസവും കൊലപാതകം നടക്കുക, വെടിവെച്ച് കൊല്ലുക. എത്രപേരെ? ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. ശബ്ദിച്ചോ ഈ മുഖ്യമന്ത്രി, ഈ പ്രധാനമന്ത്രി ശബ്ദിച്ചോ? വായ തുറന്നൊന്ന് പ്രസംഗിച്ചോ? അതിനെ കുറിച്ച് അപലപിച്ചോ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കിയോ? ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഇവിടെ ആളുകളെ വെടിവെച്ചു കൊല്ലുമ്പം വിദേശ യാത്ര നടത്തി സുഖിക്കുക? ഈ നാടോടും ജനങ്ങളോടും എന്ത് പ്രതിബദ്ധത? നരേന്ദ്രമോദിക്ക് പരിശോധിക്കണം. ആ മോഡിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളും. ആ പോരാട്ടത്തിൽ നമ്മളോടൊപ്പം മലയണി ചേരേണ്ടുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂടെ നിർത്തി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നെ ഒരു കള്ളക്കേസിലും കുടുക്കി എന്നെ അങ്ങ് വിഴുകിക്കളയാമെന്ന് സി പി എം കരുതുന്നുവെങ്കിൽ തെറ്റി. നിങ്ങളുടെ ബോംബിന് മുമ്പിൽ ഞാൻ കീഴടങ്ങിയിട്ടില്ലടോ. എത്ര തവണ നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി. പേരാവൂരിൽ നിന്ന് താഴെ ചൊവ്വ ഗേറ്റടച്ച് എന്റെ വാറന്ന് ബോംബ് പറഞ്ഞ് തകർത്തു. മട്ടന്നൂരിൽ വച്ച് എന്റെ വീടിനെ ആക്രമിച്ചു. പരിയാരത്ത് എന്നെ ആക്രമിക്കാൻ നോക്കി. പയ്യന്നൂരിൽ എന്നെ ആക്രമിച്ചു. എത്ര കേസിൽ ആക്രമിച്ചു നിങ്ങൾ എന്നെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഈയിടെ പേരാവൂരിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്റെ രോമം തൊടാൻ നിങ്ങൾക്ക് ഇനി സാധിക്കില്ല. മരണത്തെ മുഖാമുഖം കണ്ട പേരാവൂർ ഒരു വലിയ ശക്തി മുകളിലുണ്ട് എന്ന് വിശ്വാസം വന്ന ദിവസം ബോംബും എന്റെ തലയും തമ്മിലുള്ള ഗ്യാപ്പ് ഒരടി മാത്രം, ഒരടിയില്ല. വക്കീല് കണ്ടതാ. എന്റെ തലക്ക് തണലായി ഞാൻ വെച്ചിരുന്ന എന്റെ ബാഗ് ചിതറിപ്പോയിരിക്കുന്നു. സൂട്ട് കേസ്, ചെറിയ ബ്രീഫ് കേസ് ചിതറിപ്പോയിരിക്കുന്നു. അതിൽ നിന്ന് തെറിച്ച ചില്ല് എന്റെ പുറത്തേറ്റ് എന്റെ പുറത്ത് നിന്ന് രക്തം ഒഴുകിയിരിക്കുന്നു. എന്നെ കണ്ടാൽ ബോംബേറിൽ എനിക്ക് പരിക്ക് പറ്റിയെന്നേ തോന്നുന്നു. എന്നിട്ടും ഇവൻ മരിച്ചിട്ടില്ല. മരിക്കണമായിരുന്നുവെങ്കിൽ അന്ന് മരിക്കണം. ഇനി നിങ്ങളുടെ കൈകൊണ്ട് ഞാൻ മരിക്കില്ല. അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചേക്കണമെന്ന് സി പി എംകാരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ മൺമറഞ്ഞു പോയ, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ പത്തിരുപത്തി കെട്ടി ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിക്കൊന്ന നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നോ കോംപ്രമൈസ്. ആ ചെറുപ്പക്കാരുടെ മതശരീരങ്ങൾ മാഹിപ്പാലത്ത് നിന്ന് റീത്ത് വെച്ച് സ്വീകരിച്ചു വന്ന വ്യക്തിയാണ് ഞാനും സണ്ണി വക്കീലും മാർട്ടിനുമൊക്കെ. ആ ചെറുപ്പക്കാരുടെ ആത്മാവ് ഇത് കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ സ്വർഗീയ ജീവിതത്തിന് അസ്തിത്വം കിട്ടണമെങ്കിൽ ഈ പോരാട്ടം നിങ്ങളോട് തുടരണം. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം. ഭരണം എല്ലാ കാലവും ഭരിക്കൂലല്ലോ. അടുത്ത ഇലക്ഷൻ വരട്ടെ, കാട്ടിത്തരും. യു ഡി എഫ് അധികാരത്തിൽ വരും, പിണറായി വിജയൻ ഇറങ്ങിപ്പോകും. കൽത്തുറുങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കട്ടുമുടിച്ച എല്ലാ കേസുകളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഓർക്കുക. സാധാരണക്കാരന്റെ പണം, സാധാരണക്കാരന്റെ സമ്പാദ്യം അത് തട്ടിയെടുത്ത് നാടിൽ മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്കും ഉണ്ട് ഒരവസാന ദിവസം. കുറിച്ചു വെച്ചോളൂ, ആ ദിവസം വരാൻ പോകുന്നു. ഞങ്ങൾ ആ ദിവസത്തിലേക്ക് നടന്നടുക്കുകയാണ് എന്ന് മാത്രം ഇവിടുത്തെ സി പി എമ്മിന്റെ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി, 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 നമസ്കാരം. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മളെ സമരത്തിന്റെ ഭാഗമായി, പ്രക്ഷോഭത്തിന്റെ ഭാഗമായി, പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജൂലൈ 4-ാം തീയതി കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും ആ മാർച്ചിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി
അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂരിനെ ക്ഷണിച്ചോളും. ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെ വേട്ടയാടാനുള്ള സി പി എമ്മിന്റെയും പിണറായി ഗവൺമെന്റിന്റെയും നീക്കത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് കണ്ണൂരിൽ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റിന്റെ പുറകിൽ അണിനിരക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിന് കാരണക്കാരായവരെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ്, കണ്ണൂരിലെ കോൺഗ്രസ് പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരന്റെ പിന്നിൽ ജീവൻ കൊടുത്ത് അണിനിരക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ബഹുമാന്യരായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ, ബഹുമാന്യനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രിയപ്പെട്ട ശ്രീ എം ലിജു അവർ, കെ പി സി സി സെക്രട്ടറി പ്രിയപ്പെട്ട ബി ആർ എം ഷഫീർ, പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പി എം നിയാസ് ഉൾപ്പെടെയുള്ള ബഹുമാന്യനായിട്ടുള്ള വി എ നാരായണൻ, സജീവ് മാറോളി മുൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ എ ഡി മുസ്തഫ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ, ശ്രീ സി എ അജീർ ഉൾപ്പെടെ, ഇല്ലിക്കൽ അഗസ്തി ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള കെ പി സി സിയുടെ മെമ്പർമാർ, ഡി സി സിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലയിലെ കോൺഗ്രസിന്റെ കരുത്തരായ പ്രവർത്തകന്മാർ, സഹപ്രവർത്തകർ, മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി ഈ സമ്മേളനം, രാഷ്ട്രീയ സമ്മേളനം അവസാനിച്ചതായി.